ബാക്ക് ടു സൈലം ലേണിംഗ്. അപ്പൊ മക്കളെ എല്ലാവരും ഇത് എക്സാം ചൂടിലൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ബേസിക് സയൻസിൽ അടിപൊളിയായിട്ട് നല്ലൊരു മാർക്ക് തന്നെ നമുക്ക് സ്കോർ ചെയ്യണ്ടേ, അടിപൊളിയായിട്ട് എല്ലാ കുഞ്ഞുമക്കൾക്കും എക്സാം എഴുതണ്ടേ, വേണം അല്ലെ. അപ്പൊ നമ്മുടെ മാനത്തെ നേൽക്കാഴ്ചകൾ എന്നുള്ള ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ നമുക്ക് അല്ലെ. അപ്പൊ ആ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കുറെ ഡൗട്ട്സ് ഉണ്ടാവും അല്ലെ, ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുവോ, അങ്ങനെ കുറെ ഡൗട്ട്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ ടീച്ചർ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും മിസ് ഔട്ട് ചെയ്യാൻ പാടില്ലാത്ത അല്ലെ, നിങ്ങൾ ഒരിക്കലും മറന്നു പോവാതെ അല്ലെ, നിങ്ങൾ ഒരിക്കലും വിട്ടു പോവാത്ത കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഉറപ്പായിട്ടും സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന കുറെ ഭാഗങ്ങളിലെ, ആ ഭാഗങ്ങളൊക്കെ ഏതൊക്കെയാണ്, അവിടെ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും വരിക, ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാ, ഈ ഒരു വീഡിയോ ശ്രദ്ധിക്കുക. മാനത്തെ നിഴക്കാഴ്ചകൾ എന്നുള്ള ഒരു ചാപ്റ്ററിൽ എന്തെങ്കിലും ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റിപ്പോവാൻ പാടില്ലല്ലോ അല്ലേ. അതിന് വേണ്ടിയിട്ട് മിസ് എന്ത് ചെയ്യാണ്, വളരെ സ്പീഡായിട്ട് ഈ ഒരു ചാപ്റ്ററുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇതാ ഈ ഒരു വീഡിയോയിൽ പറയാൻ കേട്ടോ. അപ്പം എല്ലാ മക്കളും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. എല്ലാവരോടും ഓൾ ദ ബെസ്റ്റ് കേട്ടോ, ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, റെഡി. അപ്പം ടീച്ചർ ഇതിൽ എന്ത് ചെയ്യും, കുറേ ക്വസ്റ്റ്യൻസ് അല്ലേ എന്തൊക്കെ ആയിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ഇതൊക്കെ എന്ത് ചെയ്യും ഈ വീഡിയോയിൽ പറയൂ കേട്ടോ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ, ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണാം. ഓക്കെ, റെഡി. അപ്പൊ അതാ നോക്കിക്കോ നമ്മളെ ചാപ്റ്റർ അല്ലെ, നമ്മുടെ ചാപ്റ്റർ ഇത് അവിടെ റെഡി ആയിട്ട് നിപ്പുണ്ട്. എന്താ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് അല്ലെ, മാനത്തെ നേർക്കാഴ്ചകൾ സെലസ്റ്റിയൽ ഷാഡോ സൈറ്റ്സ് അല്ലെ, ഇതാണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രകാശം അല്ലെ, നമ്മുടെ പ്രകാശം എപ്പോഴും എന്താണ്, നേർരേഖയിലാണ് അല്ലെ സഞ്ചരിക്കുക അല്ലെ. പ്രകാശത്തിന് നേർരേഖയിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, സഞ്ചരിക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ. ലൈറ്റ് ട്രാവൽസ് ഓൺലി ഇൻ സ്ട്രേറ്റ് ലൈൻ അല്ലെ, സ്ട്രേറ്റ് ലൈനിലാണ് നമ്മുടെ ലൈറ്റ് എപ്പോഴും എന്ത് ചെയ്യുക, സഞ്ചരിക്കുക. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലെ, കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതേ നോക്കിയ നിങ്ങള് ഈ ഒരു ചിത്രം നോക്കിയ നിങ്ങള് ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ബോർഡ്സ് ഇങ്ങനെ മുന്നിൽ വെച്ചിട്ടുണ്ട് അല്ലെ. ആ ബോർഡൊക്കെ ഒരേലെ നേർരേഖയിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അതിൻ്റെ അകത്തുള്ള ഓട്ടയിലെ കൂടെ ഈ പ്രകാശത്തിന് കടന്നു വന്ന് കണ്ണില് പതിക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ. അതായത് പ്രകാശത്തിന് എങ്ങനെയൊക്കെ പറ്റുള്ളൂ, നേർരേഖയിൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, സഞ്ചരിക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ. ഇതേ നോക്കിയ നിങ്ങള് ഇതേപോലെ തന്നെ നമ്മളൊരു നേർരേഖയിലുള്ള പൈപ്പ് വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, കാണാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ. നേർരേഖയിൽ വെച്ച് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഈ മെഴുകുതിരി കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം, പ്രകാശം ഒരിക്കലും എന്ത് ചെയ്യില്ല, വളഞ്ഞ വഴികളിലൂടെ ഒന്നും പോകില്ല, ആളെന്താണ് നല്ല ഡീസന്റ് ആണ് അല്ലെ. നേർരേഖയിൽ മാത്രമേ നമ്മുടെ പ്രകാശം എപ്പോഴും എന്ത് ചെയ്യുള്ളൂ, ട്രാവൽ ചെയ്യുള്ളൂ അല്ലെ. ഈ ഒരു പോയിന്റ് വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഇത് റിലേറ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ഓർക്കേണ്ട പോയിന്റ് എന്താണ്, ലൈറ്റ് ക്യാൻ ഓൺലി ട്രാവൽ ഇൻ സ്ട്രേറ്റ് ലൈൻ അല്ലെ, ലൈറ്റിന് സ്ട്രേറ്റ് ലൈനിൽ കൂടെ മാത്രമേ പോവാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, റെഡി ആണല്ലോ. അപ്പൊ നമുക്ക് ഇനി അടുത്തതായിട്ട് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്നറിയോ നിങ്ങള്, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അല്ലെ, പ്രകാശം കടത്തി വിടാനുള്ള കഴിവിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വസ്തുക്കളെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അല്ലെ. വസ്തുക്കള് മൂന്നായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, തരംതിരിച്ചിട്ടുള്ളത്. എന്തിന്റെ ബേസിലാണ്, പ്രകാശം കടത്തി വിടാനുള്ള കഴിവിനനുസരിച്ച് അല്ലെ. ഇപ്പൊ എല്ലാ ആളുകൾക്കും ഉണ്ട് അല്ലെ, ഒരുപാട് ആളുകൾ നമ്മൾ ചുറ്റും കാണുന്നുണ്ടല്ലേ, പക്ഷെ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല എന്ത് ചെയ്യുക, പ്രകാശം കടത്തിവിടുന്നുണ്ടാവും. അപ്പൊ പ്രകാശം കടത്തിവിടാനുള്ള കഴിവിനനുസരിച്ച് നമ്മൾ പദാർത്ഥങ്ങളെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണവ, സുതാര്യ വസ്തുക്കൾ അല്ലെ, സുതാര്യ വസ്തുക്കളുണ്ട്, ട്രാൻസ്പാരന്റ് സബ്സ്റ്റൻസ് അല്ലെ. സുതാര്യ വസ്തുക്കൾ ഇംഗ്ലീഷിൽ എന്താ പറയാ, ട്രാൻസ്പാരന്റ് സബ്സ്റ്റൻസ് അല്ലെ. പിന്നെന്താണുള്ളത്, അധാര്യ വസ്തുക്കൾ അല്ലെ. അധാര്യ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പ്രകാശത്തെ കടത്തി വിടാൻ വേണ്ടി പറ്റില്ല അല്ലെ. അപ്പൊ പ്രകാശത്തെ നന്നായി കടത്തി വിടുന്ന ആളുകളാണ് എന്ത്, സുതാര്യ വസ്തുക്കൾ അല്ലെ, ട്രാൻസ്പാരന്റ് സബ്സ്റ്റൻസ് അല്ലെ. നമ്മൾ ട്രാൻസ്പാരന്റ് പേപ്പേഴ്സ് ഒക്കെ കണ്ടിട്ടില്ലേ, പേപ്പേഴ്സ് ഒക്കെ കണ്ടിട്ടില്ലേ, അതൊക്കെ എന്താണ്, അതിന് പ്രകാശം കടത്തി വിടാനുള്ള കഴിവുണ്ട് അല്ലെ. അതേപോലെ പ്രകാശത്തെ ഒട്ടും കടത്തി വിടുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെ, പ്രകാശത്തെ ഒട്ടും കടത്തി വിടുന്നില്ല എങ്കിൽ അത്തരം ആളുകളെ നമ്മൾ എന്താണ് വിളിക്കാറ്, അധാര്യ വസ്തുക്കൾ എന്നാണ് അല്ലെ, ഒപ്പേക് സബ്സ്റ്റൻസ് എന്നാണ് വിളിക്കാറ് അല്ലെ. പ്രകാശത്തെ അവരെന്ത് ചെയ്യില്ല, കടത്തി വിടേയില്ല അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരിക്കലും അതിന്റെ ഒരു സുതാര്യ വസ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അപ്പുറത്ത് നിൽക്കുന്ന എന്താണെന്ന് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ ഒരു അധാര്യ വസ്തുവാണ് അല്ലെ, ഒരു അധാര്യ വസ്തുവാണ്, ഒരു
ഫീഡ്ബാക്ക് ഒബ്ജക്റ്റ് ആണ് നമ്മുടെ മുന്നിലുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്ത് എന്താണെന്ന് കാണാൻ വേണ്ടി പറ്റുമോ? ഇല്ല അല്ലെ. അതാണ് കാര്യം. ഇനി അർദ്ധധാരി വസ്തുക്കളുണ്ട്. എന്റെ ഈ അർദ്ധധാരി വസ്തുക്കൾ അല്ലേ, ചില ആൾക്കാർ എന്ത് ചെയ്യും, ഭാഗികമായിട്ട് എന്ത് ചെയ്യും, പ്രകാശം കടത്തിവിടും അല്ലെ. ചില ആളുകൾ എന്ത് ചെയ്യും, ഭാഗികമായിട്ട് എന്ത് ചെയ്യും, പ്രകാശം കടത്തിവിടും. അപ്പൊ അത്തരം ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അർദ്ധധാരി വസ്തുക്കൾ അഥവാ ട്രാൻസ്ലുവൻസ് സബ്സ്റ്റൻസ് അല്ലെ. ട്രാൻസ്ലുവൻസ് സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നത് നമ്മൾ ആരെയാണ്, ഈ പറയുന്ന അർദ്ധധാരി വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്ലുവൻസ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് എന്തായിരിക്കും, ഭാഗികമായിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, പ്രകാശത്തെ കടത്തിവിടാൻ വേണ്ടി പറ്റുള്ളൂ. ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു പോയിന്റ് നിങ്ങൾ എന്തായാലും അല്ലെ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് അയ്യോ ഇത് പഠിക്കേണ്ട, ഇത് പഠിക്കാണ്ട് പോവാന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇതെന്തായാലും നിങ്ങൾ എന്ത് ചെയ്തേ പറ്റൂ, പഠിച്ചേ പറ്റൂ കേട്ടോ. ക്ലിയർ? അപ്പൊ ദാ മക്കളെ ഡെഫിനിഷൻ എന്തായാലും പഠിച്ചു വെക്കണേ. ഡെഫിനിഷൻ എന്തായാലും ചോദിക്കൂലേ, ദ ഒബ്ജക്ട് വിച്ച് അലോ ദ ലൈറ്റ് ടു പാസ് ത്രൂ ദം കംപ്ലീറ്റ്ലി ആർ നോൺ ആസ് ട്രാൻസ്പാരന്റ് ഒബ്ജക്ട് അല്ലെ. ഇങ്ങനെ ഡെഫിനിഷൻ എന്തായാലും നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. എന്താണ് ഒപ്പേക്ക് ഒബ്ജക്ട്, എന്താണ് ട്രാൻസ്ലുവന്റ് ഒബ്ജക്ട്, ഇങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം, ആൻസർ എഴുതണം കേട്ടോ. അപ്പൊ ഈ ഡെഫിനിഷൻ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് പഠിക്കുക. അർദ്ധധാരി വസ്തുക്കളുടെ ഡെഫിനിഷൻ ഇതാ ടീച്ചറോടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇതൊക്കെ എന്ത് ചെയ്യണം, പഠിക്കണം കേട്ടോ. ഒബ്ജക്ട് വിച്ച് എന്താ പറയാ, അലോ ലൈറ്റ് ടു പാസ് ത്രൂ ദ പാർഷ്യലി അല്ലെ. ഈ ഒരു പാർഷ്യലി എന്നുള്ള വാക്കിനാണ് ട്രാൻസ്ലുവന്റ് ഒബ്ജക്റ്റിലുള്ള ഏറ്റവും പ്രാധാന്യം അല്ലെ. കാരണം എന്താ, അവർ ഭാഗികമായിട്ടേ കടത്തി വിട്ടുള്ളൂ. ദേ ഓൺലി അല്ലെ, ദേ ഓൺലി പാസ് ലൈറ്റ് പാർഷ്യലി അല്ലെ. ആ പാർഷ്യലി എന്നുള്ള വേർഡ് നിങ്ങൾ എന്ത് ചെയ്യണം, സ്ട്രെസ് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ ഒപ്പാക്ക് ഒബ്ജക്ട് അല്ലെ, അവരെന്ത് ചെയ്യില്ല, ഡു നോട്ട് പാസ് അല്ലെ, ഡു നോട്ട് അലോ ടു ലൈറ്റ് ടു പാസ് അല്ലെ, ഡു നോട്ട് അലോ ലൈറ്റ് ടു പാസ്. ആ ഒരു മീനിങ്ങിനാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യണ്ടേ, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, റെഡി, കറക്റ്റ് ആണല്ലോ. ഇനി നമുക്ക് ഇതിൽ നോക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഇതേ നോക്കിയേ. നമുക്ക് എപ്പോഴാണ് നിഴലുണ്ടാവുന്നത് എന്നല്ലേ, നിഴലുണ്ടാവുന്നത് എപ്പോഴാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോഴാണ് നമുക്ക് നിഴലുണ്ടാവുന്നത് നോക്കിക്കോ നിങ്ങൾ. പ്രകാശം നല്ല ഒരു പാതയുണ്ട് അല്ലേ, പ്രകാശത്തിൻ്റെ പാതയുണ്ട്. അപ്പം ഈ പ്രകാശത്തിൻ്റെ പാതയ്ക്ക് തടസ്സം നേരിടുമ്പോഴാണ് എപ്പോഴും എന്ത് ചെയ്യുക, നിഴലുകൾ ഉണ്ടാവുന്നത് അല്ലേ. അപ്പം എപ്പോഴാണ് നിഴലുകൾ ഉണ്ടാവുന്നത്, പ്രകാശപാതയ്ക്ക് തടസ്സം നേരിടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നിഴലുണ്ടാവുന്നത് അല്ലേ. ഷാഡോസ് ആർ ഫോംഡ് വെൻ, എന്താണ്, വെൻ ലൈറ്റ്സ് ആർ ബ്ലോക്ക്ഡ് അല്ലേ. ലൈറ്റ് ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന നിഴൽ ഉണ്ടാവുന്നത് അല്ലേ. അപ്പൊ അതെന്ത് ചെയ്യണം, പ്രധാനമായിട്ട് നോക്കി വെക്കണം കേട്ടോ. അപ്പൊ പിന്നെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റൂ, അപ്പൊ പ്രകാശപാതയെ ബ്ലോക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ആര്, നമ്മുടെ ആര്, അധാര്യ വസ്തുക്കൾ അല്ലേ, നമ്മുടെ ഒപ്പേക്ക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾ നോക്കിക്കോ, അധാര്യ വസ്തുക്കൾക്ക് എല്ലാം എന്തുണ്ടാവും, നിഴലുകൾ ഉണ്ടാവും അല്ലെ. ശരിയായ പ്രസ്താവന ഏത് അല്ലെ, റൈറ്റ് ദ ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിന് ചോദിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇതാ ടീച്ചർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്, അധാര്യ വസ്തുക്കൾക്ക് എല്ലാം നിഴലുണ്ടാകുന്നു അല്ലെ. അവർക്കൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, നിഴലുണ്ടാകുന്നുണ്ട് അല്ലെ, നിഴലുകൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഓൾ ഒപ്പേക്ക് ഒബ്ജക്ട് മേക്ക് ഷാഡോസ് അല്ലെ. ഒപ്പേക്ക് ഒബ്ജക്ട് എന്ത് ചെയ്യും, ഷാഡോസ് ഉണ്ടാക്കും അല്ലെ. ടീച്ചറോട് ഒരു ഒപ്പേക്ക് ഒബ്ജക്ടിന്റെ എക്സാമ്പിൾ പറഞ്ഞുതരുമോ, മരം അല്ലെ, വുഡ്. വുഡ് എന്താണ്, ഒരു അധാര്യ വസ്തുവാണ് അല്ലെ. അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾ സുതാര്യ വസ്തുക്കളും അധാര്യ വസ്തുക്കളും ട്രാൻസ്ലുവന്റ് ഒബ്ജക്ടിനൊക്കെ എക്സാമ്പിൾസ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആ എക്സാമ്പിൾസ് കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം അല്ലെ. നിങ്ങൾ ആ എക്സാമ്പിൾസും കൂടെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഗ്ലാസ് എന്താണ്, നമ്മുടെ ഗ്ലാസ് എന്താണ്, അതൊരു സുതാര്യ വസ്തുവാണ് അല്ലെ. ഗ്ലാസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സുതാര്യ വസ്തുവാണ്. അങ്ങനെ ഏത് എക്സാമ്പിൾ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവണം, അത് അധാര്യ വസ്തുവാണോ സുതാര്യ വസ്തുവാണോ എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. പറ്റും. അപ്പൊ ടീച്ചർ ഈ വീഡിയോയിൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് സ്ട്രെസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇതാ അപ്പൊ പറഞ്ഞു പോകും. ക്ലിയർ? അപ്പൊ എന്റെ മക്കൾക്കൊക്കെ ഇത് മനസ്സിലായല്ലോ അല്ലെ. ഇനി ഇതേപോലെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലേ, ആ സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ടീച്ചർ അടുത്ത പറയാൻ പോകുന്നത്. ഭൂമിയും ചന്ദ്രനും ഒക്കെ എന്താണ്, അധാര്യ വസ്തുക്കളാണ് അല്ലേ. ഭൂമിയും ചന്ദ്രനും ഒക്കെ എന്താണ്, അധാര്യ വസ്തുക്കളാണ് അല്ലേ. അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പ്രകാശത്തിനെ കടത്തിവിടാൻ വേണ്ടി പറ്റില്ല അല്ലേ. അപ്പൊ നമ്മുടെ മൂന്നും അതേപോലെ തന്നെ നമ്മുടെ ഏർത്തും എന്താണ്, ദേ ആർ ഒപ്പേക്ക് ഒബ്ജക്റ്റ് അല്ലേ, ഒപ്പേക്ക് ഒബ്ജക്റ്റ് ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവർക്കൊക്കെ എന്ത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക,
എന്തായിരിക്കും ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക? നിഴലുകൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന അല്ലെ, നിഴൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ടാണ് മക്കൾ ഇതൊന്നും മറന്നു പോകരുത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അല്ലെ. ഇനി ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതെന്താണ്? ഗ്രഹണങ്ങളാണ് അല്ലെ. എക്ലിപ്സിനെ കുറിച്ച് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ടീച്ചർ, എക്ലിപ്സ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എന്താണ് എക്ലിപ്സ് അല്ലെ? ഒരു ആകാശഗോളത്തിന്റെ സാമീപ്യത്താൽ അല്ലെ, ഏതെങ്കിലും ഒരു ആകാശഗോളത്തിന്റെ സാമീപ്യത്താൽ മറ്റൊരു ആകാശഗോളം എന്ത് ചെയ്യും? സൂര്യനെ അങ്ങ് മറച്ചു കളയും അല്ലെ. ഏതെങ്കിലും ഒരു ആകാശഗോളത്തിന്റെ സാന്നിധ്യത്താൽ മറ്റൊരു ആകാശഗോളത്തെ എന്ത് ചെയ്യാം? ആ ഒരു ആകാശഗോളം സൂര്യൻ എന്ത് ചെയ്യും? മറയ്ക്കും അല്ലെ. ആ ഒരു പ്രതിഭാസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രഹണം എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് തരത്തിലുള്ള ഗ്രഹണം ഉണ്ട് അല്ലെ, രണ്ട് തരത്തിലുള്ള ഗ്രഹണങ്ങളുണ്ട്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇത് ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ കാണില്ല കേട്ടോ. ഈ സൂര്യഗ്രഹണം ആയാലും ചന്ദ്രഗ്രഹണം ആയിക്കഴിഞ്ഞാലും നിങ്ങളോട് എഴുതാൻ വേണ്ടി ചോദിക്കുക. അപ്പൊ ടീച്ചർ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, ഈ വീഡിയോ കാണുന്ന മക്കൾ ഇതൊക്കെ പഠിച്ചെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പൊ സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം അല്ലെ. സൂര്യഗ്രഹണം എന്ന് പറയുമ്പോൾ സോളാർ എക്ലിപ്സ് ആണ്. അതേപോലെ തന്നെ ചന്ദ്രഗ്രഹണം എന്ന് പറഞ്ഞാൽ എന്താ? അത് ലൂണാർ എക്ലിപ്സ് ആണ് അല്ലെ, ലൂണാർ എക്ലിപ്സ് ആണ്. അപ്പൊ നിങ്ങളും ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, സൂര്യൻ, ഭൂമി, ചന്ദ്രൻ അല്ലെ, സൂര്യൻ, ഭൂമി, ചന്ദ്രൻ, ഈ മൂന്നാൾക്കാരും നേർരേഖയിൽ വരുമ്പോഴാണ് എപ്പോഴും എന്ത് ചെയ്യുക? ഗ്രഹണം ഉണ്ടാവുക. ശ്രദ്ധിക്കണേ, വെരി ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ഭൂമി, ചന്ദ്രൻ, അതേപോലെ തന്നെ ആരാണ്? സൂര്യൻ. ഭൂമി, ചന്ദ്രൻ, സൂര്യൻ, ഈ മൂന്നാൾക്കാരും സ്ട്രെയിറ്റ് ആയിട്ട് വരുമ്പോഴാണ് എന്ത് പറയുക? ഗ്രഹണങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇതിൽ ആരാണോ ഓർഡർ ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരാൾ ആദ്യം, ഒന്നാമത്തെ ആള്, നടുക്കൊരാള്, അറ്റത്തൊരാള്, ആ ഒരു ഓർഡർ ഉണ്ടല്ലോ. ആ ഓർഡർ മാറുന്നതിനനുസരിച്ചാണ് എന്തൊക്കെ ഉണ്ടാവുന്നത്? ചന്ദ്രഗ്രഹണം, സൂര്യഗ്രഹണം ഉണ്ടാവുന്നത്. എപ്പോഴും ഈ മൂന്നാളും നേർരേഖയിൽ വന്നെന്നുണ്ടെങ്കിൽ അന്ന് എന്തായിരിക്കും? ഗ്രഹണമായിരിക്കും. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവ ഒരു നിശ്ചല അകലത്തിൽ നേർരേഖയിൽ വരുമ്പോഴാണ് അല്ലെ, അവർ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഗ്രഹണം അഥവാ എക്ലിപ്സ് ഉണ്ടാവുന്നത്. അപ്പൊ സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവയുടെ സ്ഥാനം അല്ലെ, അതെവിടെയാണ്? സെക്കൻഡ് ആണോ, തേർഡ് ആണോ? ഭൂമി ഇപ്പൊ നടുക്കാണ് നിൽക്കുന്നതെങ്കിൽ എന്താണ് ഗ്രഹണം? ഇപ്പൊ മൂണാണ് നടുക്ക് നിൽക്കുന്നതെങ്കിൽ എന്താണ് ഗ്രഹണം? ഇങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യണം? എഴുതാൻ പറ്റണം. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് മാർക്ക് കിട്ടുന്നത് അല്ലെ. അത് മറന്നു പോവരുത്. അതാണ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗ്യം എന്ന് പറയുന്നത്. ഇപ്പൊ ടീച്ചർ ഒരു ട്രിക്കും കൂടെ ഇതിനെ പഠിപ്പിച്ചു തരാം കേട്ടോ. ഇപ്പൊ നോക്കിക്കോ നിങ്ങൾ, സൂര്യഗ്രഹണം എന്താ നമുക്ക് നോക്കാം. സൂര്യനും ഭൂമിക്കും ഇടയിൽ അല്ലെ, ഒരു നിശ്ചിത അകലത്തിൽ, ഭൂമിക്കും സൂര്യനും ഇടയിൽ ഒരു നിശ്ചിത അകലത്തിൽ ആരാണ് നേർരേഖയിൽ വരുന്നത്? ചന്ദ്രനാണ് നേർരേഖയിൽ വരുന്നത് അല്ലെ. അപ്പൊ ഭൂമിക്കും സൂര്യനും ഇടയിൽ നോക്കണേ, ശ്രദ്ധിക്കണേ, ഇത് സണ്ണ് അല്ലെ, സണ്ണ്, ഇത് സണ്ണാണ് നമ്മുടെ, ഇതാണ് നമ്മുടെ സണ്ണ്. സണ്ണിനും ഭൂമിക്കും അല്ലെ, ഭൂമി ഇതാണ് ടീച്ചർ, ഇതാ ഭൂമിയെ പച്ച കളറിൽ വരയ്ക്കാം. ഭൂമിയെ ടീച്ചർ ഇതാ പച്ച കളറിൽ വരച്ചിട്ടുണ്ട്. ഇത് എർത്ത് ആണ്, എർത്തിന്റെ ടീച്ചർ ഇ എന്ന് നോക്കിക്കോളെ. ഇതിനിടയിൽ ആരാണ് വരുന്നത്? ഇതാ നമ്മുടെ, നമ്മുടെ ആരാ വരുന്നത്? നമ്മുടെ മൂണ് വരുന്നുണ്ട് അല്ലെ, മൂണ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇത് നോക്കിയ സണ്ണുണ്ട്, മൂണുണ്ട്, എർത്ത് ഉണ്ട്. നടുക്കാരാണുള്ളത്? നടുക്കാരാണുള്ളത്? നടുക്ക് നമ്മുടെ മൂണാണല്ലേ ഉള്ളത്. അപ്പൊ മൂണാണ് നടുക്കെങ്കിൽ അതെന്താണ്? സൂര്യഗ്രഹണമാണ്, സോളാർ എക്ലിപ്സ് ആണ് അല്ലെ. അപ്പോൾ ഭൂമി ചന്ദ്രന്റെ നിഴൽപാതയിൽ വരുന്നു അല്ലെ. അപ്പൊ ഭൂമി എന്ത് ചെയ്യും? ചന്ദ്രന്റെ നിഴൽപാതയിലായിരിക്കും അല്ലെ വരിക. കാരണം എന്താ? ഇതാ ഇങ്ങനെയല്ലേ വരിക, ഇതിന്റെ ലൈറ്റ് ഇതാ ഈ പറയുന്ന ഭൂമിയിലേക്ക് വരും അല്ലെ. അപ്പൊ ആ ഭൂമിയിൽ പതിക്കുന്ന ആ ഭാഗത്തുള്ളവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ചന്ദ്രനെ, അതായത് ചന്ദ്രനാണ് നേരെയുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? സൂര്യനെ കാണാൻ വേണ്ടി പറ്റില്ല അല്ലെ, സൂര്യനെ കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഇതാണ് സൂര്യഗ്രഹണം അല്ലെ, ഇതാണ് സൂര്യഗ്രഹണം. കറുത്തവാവ്, അമാവാസി ദിവസങ്ങളിലാണ് എന്ത് ചെയ്യുക? സൂര്യഗ്രഹണം സംഭവിക്കുക അല്ലെ. കറുത്തവാവ് അല്ലെങ്കിൽ അമാവാസി ദിവസങ്ങളിലായിരിക്കും എന്ത് ചെയ്യുക? സൂര്യഗ്രഹണം ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ടീച്ചർ ഒരു ഒരു ട്രിക്ക് പറഞ്ഞുതരട്ടെ. ഇപ്പൊ ഈ എം എസ് എന്ന് ആലോചിച്ചാൽ മതി, സൂര്യഗ്രഹണം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇ എം എസ് എന്ന് ആലോചിച്ചാൽ മതി. ഇ എം എസ് ആരാന്ന് അറിയാവോ? ടീച്ചർ ഒരു സൂത്രത്തിൽ പറഞ്ഞു തരികയാണ്. ഇ എം എസ് എന്ന് പറയുന്ന കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് അല്ലെ. കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ഇ എം എസ്. അറിയാവോ നിങ്ങൾക്ക്? അറിയാം അല്ലെ, ഇ എം എസ് നമ്പൂതിരിപ്പാട് എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ചാൽ മതി, ഇ എം എസിന് സൂര്യനെ ഭയങ്കര ഇഷ്ടമാന്ന് ആലോചിച്ചാൽ മതി. എന്താ ആലോചിക്കണ്ടേ? ഇ എം എസിന് സൂര്യനെ ഭയങ്കര ഇഷ്ടമാണ് അല്ലെ. ഇ എം എസിന് എന്താണ്? സൂര്യനെ ഭയങ്കര ഇഷ്ടമാണ് അല്ലെ. അപ്പൊ എർത്ത്, മൂണ്, സണ് അല്ലെ, ഈ ഓർഡറിലാണ് വന്നെങ്കിൽ എർത്ത്, മൂണ്, സണ്,
നടുക്ക് മൂണാണ് വന്നതെങ്കിൽ അതെന്തായിരിക്കും? ആരെ ഇഷ്ടം? സൂര്യനല്ലേ ഇഷ്ടം. അപ്പൊ അതെന്തായിരിക്കും? സൂര്യഗ്രഹണാണെന്ന് മക്കള് മനസ്സിലാക്ക. സൂര്യഗ്രഹണാന്ന് മനസ്സിലാക്കുക. ആണല്ലോ, എഴുതാൻ വേണ്ടി പറ്റുമല്ലോ, ആയില്ലേ? അപ്പൊ റെഡി ആണല്ലോ. അപ്പൊ ഈ സൂര്യഗ്രഹണം നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അല്ലെ ഇതിന്റെ കൂടെ വരുന്ന നിഴൽപാതയിൽ ആരാണുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം കേട്ടോ. റെഡി? എല്ലാരും മനസ്സിലായല്ലോ അല്ലെ. ഇനി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം? സൂര്യഗ്രഹണം അല്ലെ, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. സൂര്യഗ്രഹണം എന്താന്ന് ചോദിച്ചാൽ എഴുതണം അല്ലെ, ഗ്രഹണം എന്ന് പറഞ്ഞാൽ എന്താന്ന് എഴുതണം. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തു വെക്കാം കേട്ടോ. അപ്പൊ സൂര്യഗ്രഹണ സമയത്ത് പലതരം ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ. വലിയ സൂര്യഗ്രഹണം ഉണ്ടാവാറുണ്ട്, ഭാഗിക സൂര്യഗ്രഹണം ഉണ്ടാവാറുണ്ട്, പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാവാറുണ്ട് അല്ലെ. എന്തിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഈ ഭാഗികവും ഭാഗികവും പൂർണ്ണമായിട്ടുള്ള സൂര്യഗ്രഹണങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ആ അതായത് നമ്മൾ നോക്കുന്ന സമയത്ത് അല്ലെ, ഇപ്പൊ ഒരുപാട് നിഴല് നമ്മുടെ ഭൂമിയിൽ പതിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമുക്ക് മനസ്സിലാക്കാം? പൂർണ്ണമായിട്ടല്ലേ നമുക്ക് തീരെ കാണാൻ പറ്റില്ല അല്ലെ. പൂർണ്ണമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ഈ പറയുന്ന സൂര്യനെ കാണാൻ വേണ്ടി പറ്റില്ല. അതിന്റെ അർത്ഥം എന്താ? ഒരുപാട് നിഴൽ അല്ലെ, ആ നിഴൽ പ്രദേശം എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് കൂടുതലായിരിക്കും അല്ലെ. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റാത്തത്? കാണാൻ വേണ്ടി പറ്റാത്തത് അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ എന്റെ മക്കള് ഓർത്തു വെക്കുക കേട്ടോ. അടുത്തത് എന്താണ്? നമ്മുടെ ചന്ദ്രഗ്രഹണം അല്ലെ, ചന്ദ്രഗ്രഹണം. അപ്പൊ സൂര്യപ്രകാശത്തിൽ നിന്നുമുള്ള ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നതിനെയാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് അല്ലെ. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. ഇപ്പൊ സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ നേർരേഖയിൽ, നമ്മൾ പറഞ്ഞല്ലേ ആര് നേർരേഖ, ഈ പറയുന്ന മൂന്നാൾക്കാരും നേർരേഖയിൽ വന്നാൽ അത് ഗ്രഹണമാണ്. പക്ഷെ ഓരോരുത്തരുടെയും സ്ഥാനത്തിനനുസരിച്ചാണ് അല്ലെ അത് ഏത് ഗ്രഹണമാണെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പൊ EMS അല്ലെ, എർത്ത്, മൂണ്, സണ്ണ്, അങ്ങനെയാണെങ്കിൽ അതെന്താണ്? സൂര്യഗ്രഹണമാണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ ഓർഡർ എങ്ങനെയാ? അല്ലെ, ഭൂമിയുടെ നിഴലാണ് ചന്ദ്രനിൽ പഠിക്കേണ്ടത്. അപ്പൊ എർത്ത് എവിടെ ഉണ്ടാവും? നടുക്കുണ്ടാവും അല്ലെ. ഇവിടെ സൺ ഉണ്ടാവും, ഇവിടെ മൂൺ ഉണ്ടാവും അല്ലെ. ഈ ഒരു രീതിയിലായിരിക്കും എന്ത് ചെയ്യുക? ഈ പറയുന്ന സൂര്യഗ്രഹണം നമ്മൾ പറഞ്ഞു. ഈ പറയുമ്പോൾ നമ്മൾ ചന്ദ്രഗ്രഹണമാണ് പറഞ്ഞത്. അപ്പൊ ചന്ദ്രഗ്രഹണത്തിന്റെ ഓർഡർ ഇതാ ഈ ഒരു രീതിയിലായിരിക്കും അല്ലെ. MES അല്ലെ, MES എന്നാണ് ഉണ്ടാവുക. പക്ഷെ നിങ്ങൾ എന്താ മതി, EMS ഓർത്ത് വെച്ചാൽ മതി അല്ലെ. അത് സൂര്യഗ്രഹണമാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലെ, നടുക്ക് മൂണാണെങ്കിൽ എന്താണ്? സൂര്യഗ്രഹണമാണ്. അങ്ങനെയാണെങ്കിൽ നടുക്ക് നമ്മുടെ എർത്ത് ആണെങ്കിൽ അത് എന്തായിരിക്കും? ചന്ദ്രഗ്രഹണമായിരിക്കും. അങ്ങനെ ഓർത്ത് വെച്ചൂടെ എന്റെ മക്കൾക്ക്? അങ്ങനെ ഓർത്ത് വെച്ചൂടെ അല്ലെ. നമ്മുടെ ആരാണ് എന്നുള്ളതിനല്ലേ ടീച്ചർ ഓർത്ത് വെക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് പറഞ്ഞത്. അപ്പൊ EMS സൂര്യഗ്രഹണം എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഓപ്പോസിറ്റ് അല്ലെ, അതല്ലാത്തത് ഏതാണ്? ചന്ദ്രഗ്രഹണമായിരിക്കും എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വെച്ചോ അല്ലെ. ഒരു ട്രിക്കാണ് കേട്ടോ. അപ്പൊ ട്രിക്ക് ആവശ്യമില്ലാത്തവര് നേരത്തെ തന്നെ പഠിച്ചോ, കുഴപ്പമില്ല. അപ്പൊ ട്രിക്ക് ആർക്കെങ്കിലും അല്ലെ, ആർക്കെങ്കിലും ഇങ്ങനെ ഓർത്ത് വെക്കുമ്പോ കൺഫ്യൂഷൻ ഒക്കെ അല്ലെ, കുഞ്ഞു മക്കളല്ലേ നിങ്ങൾ, നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ തോന്നുകയാണെങ്കിൽ അതിന് ഓർത്ത് വെക്കാനാണ് ഈ ട്രിക്ക് കേട്ടോ. അപ്പൊ എർത്ത്, മൂണ്, സണ്ണ്, EMS അതെന്തായിരിക്കും? സൂര്യൻ അല്ലെ. EMS സൂര്യനെ ഭയങ്കര ഇഷ്ടം, അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ചന്ദ്രഗ്രഹണം ഇതാ. അപ്പൊ പഠിക്കാതെ തന്നെ എഴുതാൻ വേണ്ടി പറ്റിയില്ലേ അല്ലെ. അപ്പൊ നേർരേഖയിൽ വരാം. അപ്പൊ മൂന്നിന് പകരം നമ്മൾ അവിടെ എടുത്തെടുത്ത് എർത്ത് കൊണ്ടേ കൊടുക്കുക അല്ലെ. എർത്ത് കൊണ്ടേ കൊടുത്താൽ എന്തായി? അത് ചന്ദ്രഗ്രഹണമായി അല്ലെ, ചന്ദ്രഗ്രഹണമായി. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ വേണ്ടി പറ്റും? ലൂണാർ എക്ലിപ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് എഴുതുക അല്ലെ. വെൻ ദ എർത്ത് കംസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ മൂൺ ഇൻ എ സ്ട്രേറ്റ് ലൈൻ അല്ലെ. എർത്താണ് വരുന്നത് അല്ലെ. അപ്പൊ ഈ കാര്യങ്ങളല്ലേ, മൂണ്, ഈ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ എപ്പോഴായിരിക്കും അല്ലെ, വെളുത്ത വാവ് ദിവസങ്ങളിൽ അല്ലെ, വെളുത്ത വാവിലാണ് എന്ത് ചെയ്യുക? വെളുത്ത വാവിലാണ് എന്തുണ്ടാവുക? ചന്ദ്രഗ്രഹണം ഉണ്ടാവുക അല്ലെ. ചന്ദ്രൻ വെളുത്തിരിക്കുന്നത് എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ വെളുത്ത വാവ് ദിവസങ്ങളിലാണ് എന്തുണ്ടാവുക? ചന്ദ്രഗ്രഹണം നടക്കുക അല്ലെ. ഇത്തരം കാര്യങ്ങളല്ലേ കുറേ സൂത്രങ്ങൾ ടീച്ചർ പറഞ്ഞതല്ലേ, വെളുത്തിരിക്കുന്ന ചന്ദ്രനാണെന്ന് ആലോചിക്കുക. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? വെളുത്ത വാവിലാണ് എന്തുണ്ടാവുക? എഴുത്ത വാവിലാണ് എന്തുണ്ടാവുക? നമ്മുടെ ചന്ദ്രഗ്രഹണം നടക്കുന്നത് എന്ന് മനസ്സിലാവും അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതൊന്നൊക്കെ നോക്കുന്ന സമയത്ത് അല്ലെ, സൂര്യ ഫിൽട്ടറുകൾ ഉപയോഗിച്ചോ പ്രതിപതന രീതിയിലോ പ്രക്ഷേപണ രീതിയോ ഉപയോഗിച്ചോ സുരക്ഷിത മാർഗങ്ങളിൽ മാത്രമല്ലേ നമ്മൾ സൂര്യഗ്രഹണം കാണാൻ പാടുള്ളൂ. സുരക്ഷിതമായിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? സൂര്യഗ്രഹണം കാണാൻ പാടുള്ളൂ കേട്ടോ. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രധാനമായിട്ടും എന്ത് ചെയ്യുക? ആലോചിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, എല്ലാ മക്കൾക്കും മനസ്സിലായല്ലോ. മനസ്സിലായല്ലേ. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ടീച്ചർ ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. വളരെ സ്പീഡിൽ അല്ലെ, വളരെ സ്പീഡിൽ നിങ്ങൾക്ക് പരീക്ഷേന്റെ മുന്നേ ഒന്ന്
ക്വിക്കായിട്ട് അല്ലെ, ക്വിക്കായിട്ട് നിങ്ങൾ ഇതൊക്കെ പഠിച്ചോ, ഇതൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ, ഇതൊക്കെ ആലോചിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ക്വിക്കായിട്ട് നിങ്ങൾ നോക്കുന്ന സമയത്തുള്ള കുറെ കാര്യങ്ങളാണ് അല്ലെ ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊന്നും അല്ലാത്ത ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പൊ എന്തായാലും ഇതൊന്നും പഠിച്ചിട്ടില്ലാതെ പോവേ ചെയ്യരുത് കേട്ടോ. എന്തായാലും ടീച്ചർ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെങ്കിലും നിർബന്ധമായിട്ടും എന്ത് ചെയ്യാ, പഠിച്ചിട്ട് മാത്രം എന്ത് ചെയ്യാ പോവാ കേട്ടോ. അപ്പൊ ഈ ഒരു ചിത്രമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, ഇങ്ങനെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഈ ചിത്രമൊക്കെ ചോദിക്കും, അതെന്താണ് ഈ ചിത്രം എന്തായിരുന്നു അല്ലെ. നമ്മുടെ നേർരേഖയിലെ പ്രകാശം പോളൂ അല്ലെ, പ്രകാശം സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ മാത്രമേ ട്രാവൽ ചെയ്യൂ എന്ന് കാണിക്കാനുള്ള എക്സ്പെരിമെന്റ് അല്ലേ ഇതൊക്കെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ തന്നെ പല രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യും ലൈവിലൊക്കെ കാണാം അല്ലെ. അപ്പൊ ലൈവ് എല്ലാവരും മക്കൾ എന്ത് ചെയ്യാ കാണണം കേട്ടോ, ലൈവ് എല്ലാ കുഞ്ഞുമക്കളും കാണണം. അപ്പൊ ടീച്ചർ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്ത് ചെയ്യാ നിങ്ങൾ എന്ത് ചെയ്യാ, നന്നായിട്ട് ഈ വീഡിയോ കാണുക, എല്ലാ മക്കളും നല്ല മാർക്ക് വാങ്ങിയിട്ട് അടുത്ത ദിവസം വരിക കേട്ടോ. ഓക്കെ ബൈ.